കൊരട്ടി കോനൂർ സ്വദേശി പൈനാടത്ത് പൗലോസിന്റെ വീടിനോട് ചേർന്നുള്ള ഫാമിലെ 200 ഇറച്ചിക്കോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. ഇന്ന് രാവിലെ 8 കോഴികൾക്ക് തീറ്റ കൊടുക്കാൻ ഫാമിലെത്തിയപ്പോഴാണ് കോഴികൾ കൂട്ടത്തോടെ ചത്തുകിടക്കുന്നത് കണ്ടത്. ഈ മേഖലയിൽ പലയിടങ്ങളിലും നായ്ക്കൾ തമ്പടിക്കുന്നതായി പരാതിയുള്ളതാണ്. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ചു. ഈ വിവരം വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്തിന്റെ അടിയന്തര ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരുമെന്നും കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കുമാരി ബാലൻ പറഞ്ഞു. മുൻപും ഇതുപോലെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരുന്നിട്ടും പഞ്ചായത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നും പരക്കെ പരാതിയുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും 3 പരിധിയിലുള്ള കൂവക്കാട്ടുകുന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 250 കോഴികളെ കഴിഞ്ഞ ദിവസം കുറുനരി കടിച്ചുകൊന്നിരുന്നു. ഏകദേശം ഇന്നലെ രാത്രി 10 കൂടി ഞങ്ങൾ തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫാം കൂട്ടി ഞങ്ങൾ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തീറ്റ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 7-8 ആയപ്പോഴാണ് ഫാമിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ കോഴികളെല്ലാം ചത്ത് കിടന്നത്. പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇതിൻ്റെ മൊത്തം പട്ടികൾ. എല്ലാ ദിവസവും ഇതിൽ കൂടെ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്, എല്ലാ വീട്ടുകാരെയും കോഴികൾ പിടിക്കുന്നതാണ്. നിറച്ചൊരു ഏകദേശം 6-7 പട്ടികളോളം കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അകത്ത് കയറി എല്ലാത്തിനും കൊന്നിട്ട് പോയി. നമുക്ക് ഒന്നും ചെയ്യാനില്ല, ആകെ കൂടി ഉള്ളത് വരുമാനം ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഇപ്പോൾ അടിക്കായാലും അമ്മയ്ക്കായാലും കിട്ടണ വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അത് ഇപ്പോൾ ഇതിപ്പോൾ ചെയ്യേണ്ടത് നമുക്കൊരു പിടുത്തമില്ല. ഈ പട്ടികളിൽ ഇങ്ങനെ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ? അല്ലാണ്ട് ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇങ്ങനെ പട്ടികൾക്ക് എന്തെങ്കിലും ഒന്നല്ലെങ്കിൽ അതിനെ വന്ധീകരിച്ച് അല്ലെങ്കിൽ വന്നുവതിരിച്ച് കാര്യമൊന്നുമില്ല. അതിനെ കൊന്നു കളയാൻ വേറെ നിവൃത്തിയില്ല. അല്ലാണ്ട് ഞങ്ങളിത് വളർത്താൻ പിറ്റേ ദിവസം ഒരു കുറച്ച് പ്രായം 10-32 വയസ്സാകുമ്പോഴേക്കും ഇതിനെ കൊന്നിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അധികാരികളുമായിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്കൊരു റിപ്ലൈ തരാം.